ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കോളിഫ്ലവർ മസാലയാണ്. ഞാൻ നേരത്തെ LCHF ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാവുന്ന കോളിഫ്ലവർ ഉപ്മയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ കോളിഫ്ലവർ ഉപ്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കോളിഫ്ലവറിന്റെ ബാക്കി ഭാഗം ഉപയോഗിച്ച് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു മസാലയാണിത്. നമ്മുടെ ബീഫ് കറിയുടെ എല്ലാം ഒരു ടേസ്റ്റ് വരും ഈ മസാലയ്ക്ക്. വളരെ വളരെ ഈസിയായി തന്നെ നമുക്കിതിനെ തയ്യാറാക്കിയെടുക്കാവുന്നതുമാണ്. നല്ല ടേസ്റ്റും ഉണ്ട് ഇത്. LCHF ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സാധാരണ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഇതിനെ റൈസിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എല്ലാം ഉപയോഗിക്കാം. നമുക്കിങ്ങനെ വളരെ വളരെ ഈസിയായി ഈ കോളിഫ്ലവർ മസാല തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഈ കോളിഫ്ലവറിന്റെ തണ്ടെല്ലാം എടുത്തു മാറ്റണം. അതിനുശേഷം നമുക്കിതിനെ മുറിച്ചെടുക്കാം. ഇതിന്റെ ലീവ്സിന്റെ നന്നായി മൂത്ത ഭാഗം മുറിച്ചു മാറ്റണം. കുറച്ച് മൂപ്പ് കുറഞ്ഞ ലീവ്സ് എല്ലാം നമുക്ക് ഈ മസാലയിലോട്ട് ഉപയോഗിക്കാം. ഇനി കോളിഫ്ലവർ ഉണ്ടായി വരുന്ന ഭാഗത്തെ തണ്ട് സോഫ്റ്റ് ആയിരിക്കും. ആ സോഫ്റ്റ് ആയിട്ടുള്ള തണ്ടുകൾ കൂടെ നമുക്ക് ഇതിലോട്ട് എടുക്കാം. ഞാൻ ഈ പിടിച്ചിരിക്കുന്ന ഭാഗത്തെ തണ്ട് നല്ല ഹാർഡായിരിക്കും. ആ ഹാർഡായിട്ടുള്ള തണ്ട് ചേർത്താൽ നമ്മുടെ മസാല ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. കോളിഫ്ലവറിനെ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ കോളിഫ്ലവറിൽ നിറയെ വേംസ് ഉണ്ടായിരിക്കും. വേംസിനെ എല്ലാം നശിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കിതിനെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. കണ്ടോ, ഇതുപോലെ വേംസ് ഉണ്ടാവും. നമുക്ക് പെട്ടെന്നൊന്നും കാണാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ്. ആവശ്യാനുസരണം കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കാം. ഏകദേശം 15 മിനിറ്റോളം വെക്കുന്നതാണ് നല്ലത്. നമുക്കിതിനെ അടച്ച് മാറ്റി വെക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോളിഫ്ലവറിന്റെ തണ്ടാണിത്. ഞാൻ ഇതിനെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തതാണ്. ഇതിനൊരു മൺചട്ടിയിലോട്ട് എടുക്കാം. ഇനി ഇതിന്റെ ലീവ്സ് എടുക്കാം. വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി, സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം മാത്രം എടുത്താൽ മതി. നല്ല ഹാർഡായിട്ടുള്ള പോർഷൻ ഉണ്ടെങ്കിൽ എടുക്കരുത്. ഈ കോളിഫ്ലവറിന്റെ ഫ്ലവർ പോർഷൻ ഞാൻ ഉപ്മയ്ക്ക് വേണ്ടി ഇതുപോലെയാണ് എടുത്തത്. ഫ്ലവർ പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള ഭാഗം മുഴുവൻ ഉണ്ട്. അതൊന്നും കളയരുത്. ആ ഭാഗം നമുക്ക് ചെറിയ പീസുകളാക്കി മുറിച്ചതിന് ശേഷം ഇതിലോട്ട് ചേർക്കാം. ഈ തരി ഉപയോഗിച്ച് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഉപ്മയാണിത്. ഈ ഉപ്മയുടെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ള കോളിഫ്ലവർ ആണിത്. ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതുവേണ്ടി ഞാൻ 4 ഏലക്ക, 4 ഗ്രാമ്പു, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 വലിയ സവാള, 1 കപ്പ് ചെറിയ ഉള്ളി, 2 പച്ചമുളക്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ പീസ്, 10 വെളുത്തുള്ളി ഇവ എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി കൂടുതൽ എരിവെല്ലാം വേണമെന്നുണ്ടെങ്കിൽ എരിവെല്ലാം കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള മസാലയാണിത്. ആവശ്യാനുസരണം ഇതിലോട്ട് ഉപ്പും ചേർക്കാം. നാടൻ രീതിയിൽ നമ്മൾ ബീഫെല്ലാം തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ മസാല ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ കോളിഫ്ലവറിനെയും മിക്സ് ചെയ്ത് വെക്കുന്നത്. കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം. ഒരുപാടൊന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കോളിഫ്ലവറിന് കുറച്ച് വെള്ളം ഇറങ്ങി വരികയും ചെയ്യും. പിന്നെ വെള്ളം കൂടുതലായാൽ നമ്മുടെ മസാല കുറച്ച് വാട്ടറി ആകും. ഇത് അധികം വാട്ടറി ഒന്നും ഇല്ലാതെ കുറച്ച് ഡ്രൈ ആയിരിക്കുന്നതാണ് നല്ലത്. നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഞാൻ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഏകദേശം 1/2 കപ്പോളം വെള്ളമേ ഉള്ളൂ ഇത്. ഇനി നമുക്കിതിനെ കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും വെക്കണം. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂണോളം ഉലുവ കൂടെ ചേർക്കുന്നുണ്ട്. ഒന്നുകൂടെ മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. നമ്മുടെ മസാലയും വെള്ളം എല്ലാം തിളച്ച് വരുന്നുണ്ട്, ഒരുവിധം കുക്കായി വരുന്നുണ്ട്. നമുക്കിതിനെ നന്നായൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനെ അടച്ച് വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലോട്ട് ഇതുവരെ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓരോരുത്തരുടെ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലെ ഒഴിച്ചാൽ ഇതിന് നല്ല ഫ്ലേവർ വരും. നമ്മൾ നേരത്തെ കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ചുകൂടെ കറിവേപ്പില ചേർക്കാം. നന്നായി വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കോളിഫ്ലവർ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മസാലയെ അടച്ചു വെക്കാം. നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള കോളിഫ്ലവർ മസാല തയ്യാറായിട്ടുണ്ട്.
നാടൻ രീതിയിൽ ബീഫ് വരട്ടുണ്ടാക്കുന്നത് പോലെയാണ് ഞാൻ ഈ കോളിഫ്ലവർ മസാല തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വളരെ വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ കോളിഫ്ലവർ മസാല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.